നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ: ഇസ്രയേലി ചാര സോഫ്റ്റ്വെയറായ പെഗാസസുമായി ബന്ധപ്പെട്ടുയരുന്ന വാർത്തകൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോൺ ഡെർ ലൈൻ പറഞ്ഞു. പ്രാഗിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. ഇക്കാര്യത്തിന്റെ നിജസ്ഥിതി അറിയേണ്ടതുണ്ട്, എന്നാൽ ഇത് സത്യമാണെങ്കിൽ ഒരു നിലയ്ക്കും അംഗീകരിക്കാനാവാത്തതാണ്, ലൈൻ കൂട്ടിച്ചേർത്തു. സൈബർ ആയുധം എന്ന നിലയിൽ ഇസ്രയേലി കമ്പനിയായ NSO ഗ്രൂപ്പ് 2016 വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറാണ് പെഗാസസ്. ഇത് NSO ഗ്രൂപ്പ് സർക്കാരുകൾക്ക് വിതരണം ചെയ്യുന്നതായി വാഷിംഗ്ടൺ പോസ്റ്റും ഗാർഡിയൻ പത്രവും നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 50 രാജ്യങ്ങളിൽ നിന്നായി 50,000 പേരുടെ നമ്പറുകൾ പെഗാസസിന്റെ ഡാറ്റാബേസിൽ ഉണ്ടെന്നും വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. അറബ് രാജകുടുംബാംഗങ്ങൾ, ബിസിനസ് എക്സിക്യൂട്ടീവുകൾ, മനുഷ്യാവകാശ പ്രവർത്തകർ, പത്രപ്രവർത്തകർ എന്നിവരും രാഷ്ട്രീയ പ്രവർത്തകരും സർക്കാർ ഉദ്യോഗസ്ഥരും ഈ ഡാറ്റാബേസിൽ ഉണ്ടെന്ന് അവർ പറയുന്നു. ഇതിൽ മലയാളി പത്രപ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ട്. മാധ്യമപ്രവർത്തകരുടെ ഫോൺ ചോർത്തുന്നതിനെ ലേൻ ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. യൂറോപ്യൻ യൂണിയന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് പത്രസ്വാതന്ത്ര്യം എന്ന് ലേൻ പറഞ്ഞു. പെഗാസസിന്റെ ഡാറ്റാബേസിൽ കാണുന്നത് നിരീക്ഷിക്കപ്പെട്ടു എന്നതിന്റെ സൂചനയാണ്. എന്നാൽ ഫോൺ ചോർത്തിയെന്ന് വ്യക്തമാകണമെങ്കിൽ ഫോറൻസിക് പരിശോധന വേണം. ആൻഡ്രോയിഡ് ഫോണുകളിലടക്കം കടുപ്പിക്കാവുന്ന തരത്തിലാണ് പെഗാസസിന്റെ നിർമ്മാണം. 2019 ഫേസ്ബുക്ക് NSO ഗ്രൂപ്പിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. ഫോൺ ചോർത്തുന്നതിനുള്ള ഏറ്റവും എളുപ്പമായ പരിഷ്കൃത ആയുധമാണ് പെഗാസസ് എന്നാണ് സൈബർ സുരക്ഷാ വിദഗ്ധർ അല്ലെങ്കിൽ ഗവേഷകർ വെളിപ്പെടുത്തുന്നത്. പെഗാസസ് ഒരു അനാവശ്യ വെബ്സൈറ്റ് ലിങ്കിലൂടെയോ വോയിസ് കോളിലൂടെയോ മിസ്ഡ് കോളിലൂടെയോ ഫോണുകളിലേക്ക് കടത്തിവിടുകയും ഫോൺ ഹാക്ക് ചെയ്യുകയും ചെയ്യുകയാണ് ഇതിന്റെ രീതിയെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പെഗാസസ് ഫോൺ ചോർത്തൽ വിവാദത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചു. ഇന്ത്യയുടെ വികസന യാത്രയെ ആർക്കും ഗൂഢാലോചനയിലൂടെ തകർക്കാൻ കഴിയില്ലെന്നാണ് ഷാ പറയുന്നത്. പുറത്തുവന്ന റിപ്പോർട്ട് ഇന്ത്യയിൽ വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. ഇന്ത്യയുടെ വികസനം ഇഷ്ടപ്പെടാത്തവരാണ് ഇതിന് പിന്നിൽ. ഇന്ത്യയുടെ പുരോഗതി ആഗ്രഹിക്കാത്തവരാണ് വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതെന്നും ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നും അമിത്ഷാ പറയുമ്പോൾ, രാജ്യത്തെ ഫോൺ ചോർത്തൽ വിഷയം ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമെന്നും ജനങ്ങളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും വിളിച്ചു പറയുന്നു. എന്തായാലും പെഗാസസ് വിഷയം ആഗോളതലത്തിൽ ഇപ്പോൾ ചൂടുപിടിച്ച ചർച്ചകളിലേക്ക് കടക്കുകയാണ്. ജർമ്മനിയിലെ വെള്ളപ്പൊക്കത്തിലുണ്ടായ വീഴ്ചകളിൽ പരക്കെ വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളെ കുറിച്ചുള്ള വിമർശനങ്ങൾ മെർക്കൽ സർക്കാർ നിരസിച്ചു. 2 നൂറ്റാണ്ടിനിടയിലുണ്ടായ ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിൽ 160 പേരാണ് നിലവിൽ മരിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത്രയും പേരുടെ ജീവനെടുത്ത സംഭവം മുൻകൂട്ടി നേരത്തെ എന്തുകൊണ്ട് ജർമ്മൻ സർക്കാർ മുന്നറിയിപ്പ് സംവിധാനങ്ങളെ ഉപയോഗിച്ച് ചേർത്തില്ല എന്ന വിമർശനമാണ് പൊതുവെ ഉയരുന്നത്. ഇതിന്റെ വെളിച്ചത്തിൽ ആഭ്യന്തരമന്ത്രി ഹോർസ് സീഹോഫർ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടുവെങ്കിലും മന്ത്രി ഇക്കാര്യം നിരസിച്ചു. പ്രളയം മൂലം വീടുകൾ നശിക്കുകയും താമസക്കാരെ വെള്ളപ്പൊക്കത്തിൽ കുടുക്കുകയും ചെയ്ത ഈ മഹാസംഭവത്തിൽ 170 പേരെ ഇപ്പോഴും കാണാനില്ല എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട്. കടുത്ത കാലാവസ്ഥാ നിരീക്ഷണത്തിന് ജർമ്മനി കൂടുതൽ തയ്യാറാകണമെന്ന് ദുരന്തത്തിന്റെ വെളിച്ചത്തിൽ പ്രതിപക്ഷ ഗ്രീൻ പാർട്ടി ആവശ്യപ്പെട്ടു. എന്നാൽ ആഭ്യന്തരമന്ത്രി ഹോർസ് സീഹോവർ സർക്കാരിന്റെ നടപടികളെ ന്യായീകരിച്ചു. എങ്ങനെ പ്രതികരിക്കണമെന്ന് സാമൂഹിക സമൂഹങ്ങൾ തീരുമാനിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജർമ്മനിയുടെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ അടിയന്തര ശ്രമങ്ങൾക്ക് പ്രാദേശിക ഘടകങ്ങൾ ഉത്തരവാദികളാണ്. ഇത്തരമൊരു ദുരന്തത്തെ ഏതെങ്കിലും ഒരിടത്തു നിന്ന് കേന്ദ്രീകൃതമായി കൈകാര്യം ചെയ്യുന്നത് പൂർണ്ണമായും അചിന്തനീയമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിമർശനത്തെ വില കുറഞ്ഞ തിരഞ്ഞെടുപ്പ് അടവായി എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ചാൻസലർ അംഗല മെർക്കലിന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിന് ജർമ്മനി സെപ്റ്റംബറിൽ വോട്ട് ചെയ്ത് അധികാരത്തിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. കനത്ത മഴയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പ് വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് സംവിധാനങ്ങൾ അലേർട്ടുകൾ അയച്ചിരുന്നു. എന്നിരുന്നാലും കൃത്യസമയത്ത് നിരവധി ജീവനക്കാരിലേക്കോ ഉദ്യോഗസ്ഥരിലേക്കോ എത്താൻ ഇത് പരാജയപ്പെട്ടുവെന്നും വിമർശനമുണ്ട്. ഫെഡറൽ ഓഫീസ് ഫോർ സിവിൽ പ്രൊട്ടക്ഷൻ മേധാവി അർമിൻ ഷസ്റ്ററാണ് ഇക്കാര്യം പറഞ്ഞത്. മുന്നറിയിപ്പ് ഇൻഫ്രാസ്ട്രക്ചറും ഞങ്ങളുടെ പ്രശ്നമല്ല. അധികാരികളും ജനങ്ങളും ഈ മുന്നറിയിപ്പുകളോട് പ്രതികരിച്ചതിന്റെ ഫലപ്രാപ്തി കുറഞ്ഞു പോയതായി അഭിപ്രായമുണ്ട്. വിവിധ ആപ്ലിക്കേഷനുകൾ വഴി മാധ്യമങ്ങൾ വഴി 150 മുന്നറിയിപ്പുകൾ അയച്ചിരുന്നു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ മിക്ക കേസുകളിലും അരമണിക്കൂറോളം മുൻകൂട്ടി പ്രവചിക്കാൻ
കഴിയില്ല, എന്തൊക്കെ സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ വെള്ളപ്പൊക്കം നിരവധി ഫോൺ ലിങ്കുകളും വിച്ഛേദിച്ചതിനാൽ മുന്നറിയിപ്പ് ആപ്ലിക്കേഷനുകളുടെ ഉപയോഗത്തെക്കുറിച്ച് ചിലർ ചോദ്യം ചെയ്യുന്നുണ്ട്. പല ഘടകങ്ങളും വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നുണ്ടെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ചൂടുള്ള അന്തരീക്ഷം കടുത്ത മഴയെ കൂടുതൽ സാധ്യത ആക്കുകയാണ്. ജർമ്മനിയിലെ കാലാവസ്ഥ ഇപ്പോൾ മെച്ചപ്പെടുമ്പോൾ നിലവിൽ വെള്ളപ്പൊക്ക സാധ്യത ലഘൂകരണത്തിലേക്കാണ് പോകുന്നത്. പ്രളയക്കെടുതിയിൽ ഏറ്റവും കനത്ത പ്രഹരമേറ്റ ആർവൈലർ പ്രദേശത്ത് റൈലാൻഡ് ഫാൾസിൽ തിങ്കളാഴ്ച മരണസംഖ്യ 117 ഉയർന്നു. നോർത്ത് റൈൻ വെസ്റ്റ്ഫാളിയയിൽ 46 പേരാണ് മരിച്ചത്. ഒരു വലിയ ശുചീകരണമാണ് ഇപ്പോൾ നടക്കുന്നത്. വെള്ളപ്പൊക്കമുള്ള നിലവറകളിലും ഉപേക്ഷിക്കപ്പെട്ട കാറുകളിലും വൈദ്യുതിയും ഗ്യാസും ഇന്റർനെറ്റും ഇല്ലാതെ റൈനിന്റെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇപ്പോഴും പ്രതിസന്ധിയിൽ തന്നെയാണ്. ഏകദേശം 400 മില്യൺ യൂറോ സഹായ പാക്കേജായി സർക്കാർ പ്രഖ്യാപിച്ചു. ഭവനരഹിതരായ ആളുകൾക്ക് വസ്ത്രങ്ങളും മറ്റ് അവശ്യ വസ്തുക്കളും ഉൾപ്പെടെയുള്ള സംഭാവനകൾ ജർമ്മനിയുടെ മിക്ക ഭാഗങ്ങളിലും നിന്ന് ഒഴുകുകയാണ്. കുടിവെള്ളം നൽകുക എന്നതാണ് മുൻഗണന. ചില വെള്ളപ്പൊക്ക പ്രദേശങ്ങളിൽ കേടായ ജലപൈപ്പുകൾ വേഗത്തിൽ നന്നാക്കാൻ കഴിയില്ലെന്ന് അധികൃതർ തന്നെ വെളിപ്പെടുത്തുന്നു. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങൾ ജർമ്മനിയെ ഇപ്പോൾ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പ്രദേശങ്ങൾ എല്ലാം തന്നെ ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രീയിലെ വിവാദ വിജയത്തിന് പിന്നാലെ മെഴ്സിഡസ് താരം ലൂയിസ് ഹാമിൽട്ടന് നേരെ വംശീയ അധിക്ഷേപം. സോഷ്യൽ മീഡിയയിലൂടെയാണ് ആളുകൾ ഹാമിൽട്ടനെ അധിക്ഷേപിച്ചത്. ഗ്രാൻഡ് പ്രീക്കിടെ റെഡ്ബുൾ ഡ്രൈവർ മാക്സ് വെർസ്റ്റാപ്പന്റെ കാർ തകർന്നിരുന്നു. ലൂയിസ് ഹാമിൽട്ടനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. മത്സരത്തിന്റെ 1st ലാപ്പിലായിരുന്നു സംഭവം. ഹാമിൽട്ടന്റെ കാറിന്റെ മുൻ ടയർ വെർസ്റ്റാപ്പന്റെ കാറിന്റെ പിൻ ടയറിൽ ഉരസ്യതയോടെയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടത്. ടയറുകൾ സുരക്ഷാ ഭിത്തിയിലിടിച്ച് കാർ തകരുകയും ചെയ്തു. വെർസ്റ്റാപ്പൻ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അപകടത്തെ തുടർന്ന് മത്സരം 3/4 മണിക്കൂറോളം നിർത്തിവെച്ചിരുന്നു. സംഭവത്തിൽ ഹാമിൽട്ടന് 10 സെക്കൻഡ് പിഴയും ലഭിച്ചു. ഫെറാറി താരം ചാൾസ് ലെക്ലെയർ ആയിരുന്നു മത്സരം പുനരാരംഭിക്കുമ്പോൾ 1st. 52-lap മത്സരത്തിന്റെ 50th lap ലെക്ലെയറിനെ ഹാമിൽട്ടൺ പിന്നിലാക്കുകയും ചെയ്തു. മെഴ്സിഡസിന്റെ വാൾട്ടേരി ബോത്തോസ് 3rd എത്തുകയും ചെയ്തു. ചാമ്പ്യൻഷിപ്പിൽ 185 പോയിന്റുമായി ഫെർസ്റ്റാപ്പിനാണ് ലീഡ് ചെയ്യുന്നത്. ആമസോൺ തലവൻ ജെഫ് ബെസോസ് നാളെ ബഹിരാശത്തേക്ക് പറക്കും. ബഹിരാശ ടൂറിസം മേഖലയിൽ ഒരു നാഴികക്കല്ലായിരിക്കും യാത്രയെന്നാണ് കരുതുന്നത്. ബെസോസിന്റെ സ്പേസ് കമ്പനിയായ ബ്ലൂ ഒറിജിന്റെ പേടകത്തിലാണ് ബഹിരാകാശം തൊടാൻ യാത്ര തിരിക്കുക. ജെഫ് ബെസോസിന്റെ സഹോദരൻ മാർക്ക് ബെസോസ്, 82-കാരി വാലി ഫങ്ക്, 18 വയസ്സുള്ള ഒലിവർ ഡീമൻ എന്നിവരടങ്ങുന്ന സംഘവും ഒപ്പമുണ്ട്. US ആദ്യ വൈമാനികയും മുമ്പ് നാസയുടെ പരിശീലനത്തിൽ പങ്കെടുക്കുകയും ബഹിരാകാശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുകയും ചെയ്ത വ്യക്തിയാണ് ഫങ്ക്. യാത്ര വിജയകരമായി പര്യവസാനിച്ചാൽ ബഹിരാകാശത്തെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ വനിതയാകും ഫങ്ക്. ഒലിവർ ആകട്ടെ ഏറ്റവും പ്രായം കുറഞ്ഞയാളും. വോട്ട് ചോദിക്കുന്നതിൽ പ്രശ്നമില്ല, എന്നാൽ കൈകൊടുക്കലും കെട്ടിപ്പിടുത്തവും ഒന്നും വേണ്ട. ഫിലിപ്പൈൻസിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പുതിയ ചട്ടങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറത്തിറക്കി. അടുത്ത വർഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന രാജ്യത്ത് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് പതിവ് പ്രചാരണ രീതികൾ ഒഴിവാക്കാൻ തീരുമാനിച്ചത്. പ്രവാചകൻ മുഹമ്മദിന്റെ വിവാദ കാർട്ടൂണുകൾ വരച്ച ഡാനിഷ് കാർട്ടൂണിസ്റ്റ് കുർട്ട് വെസ്കാർഡ് അന്തരിച്ചു. 86 വയസ്സായിരുന്നു. മുഹമ്മദിന്റെ മുഖം എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച 12 ചിത്രങ്ങളാണ് വിവാദമായത്. അതിലൊന്നിൽ പ്രവാചകൻ ബോംബിന്റെ ആകൃതിയിലുള്ള തലപ്പാവ് ധരിച്ചതായും ചിത്രീകരിച്ചിരുന്നു. ഇതാണ് പിന്നീട് വ്യാപകമായ എതിർപ്പിന് ഇടയാക്കിയത്. തുടക്കത്തിൽ ശ്രദ്ധിക്കപ്പെടാതിരുന്ന കാർട്ടൂണുകൾ പിന്നീട് കോപ്പൻഹേഗനിൽ കാർട്ടൂണുകൾക്കെതിരെ പ്രകടനം നടന്നതോടെയാണ് സംഭവം പുറം ലോകം അറിയുന്നത്. തുടർന്ന് ഡെൻമാർക്കിലും മുസ്ലിം രാജ്യങ്ങളിലും പ്രതിഷേധം ഉയർന്നിരുന്നു. 2006 ഫെബ്രുവരിയിൽ മുസ്ലിം ലോകമെമ്പാടും ഡാനിഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അരങ്ങേറാൻ തുടങ്ങി. ഇതിൽ ചില പ്രകടനങ്ങൾ അക്രമാസക്തമായി. ഡാനിഷ് നോർവീജിയൻ എംബസികൾ ആക്രമിക്കപ്പെടുകയും നിരവധി ആളുകൾ മരിക്കുകയും ചെയ്തു. ഈ സംഭവങ്ങൾ ഇസ്ലാമോ ഫോബിയെക്കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾക്കും ഇടയാക്കുകയും ചെയ്തു. 2012 പാരീസിലെ ചാർലി ഹെബ്ദോ ആക്ഷേപഹാസ്യ വാരിക കാർട്ടൂണുകൾ പുനഃപ്രസിദ്ധീകരിച്ചിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകിവരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്രവാസി.online.com സന്ദർശിക്കുക. ഒപ്പം ഞങ്ങളുടെ സംഗീത ചാനലായ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.